ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ പൊതുജനാരോഗ്യത്തിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി എന്നാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ എന്നിവ. സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ എന്നിവയാണ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിഡെമിക് എന്ന പേരിലാണ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എപ്പിഡെമിക്. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത് ക്രെപ്റ്റോജെനിക് എന്നാണ്. കാരണം അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത് ക്രെപ്റ്റോജെനിക് എന്നാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ്. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് നാസോകോമിയൽ. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് നാസോകോമിയൽ രോഗങ്ങൾ. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് പാൻഡമിക്. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്കോ അതുപോലെ തന്നെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മറ്റൊരു ഭൂഖണ്ഡത്തിലോട്ടൊക്കെ അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് പാൻഡമിക്. COVID-19 പാൻഡമിക്കിനൊരു ഉദാഹരണമാണ്. തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് വിളിക്കുന്നത്. തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ എന്നിവയാണ്. രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ. രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ. സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഡെങ്കിപ്പനിയും ചിക്കൻഗുനിയയും. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പീരീഡ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് കോച്ചാണ്. ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത് റോബർട്ട് കോച്ചാണ്. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? BCG വാക്സിൻ. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ BCG വാക്സിനാണ്. BCG കുത്തിവയ്പ്പ് കുഞ്ഞിന് നൽകേണ്ടത് എപ്പോഴാണ്? കുഞ്ഞ് ജനിച്ച ഉടനെ. BCG കുത്തിവയ്പ്പ് കുഞ്ഞിന് നൽകേണ്ടത് കുഞ്ഞ് ജനിച്ച ഉടനെയാണ്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗം ഏതാണ്? ക്ഷയരോഗം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗം ക്ഷയരോഗമാണ്. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് ഏതാണ്? സ്ട്രെപ്റ്റോമൈസിൻ. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ. ക്ഷയരോഗം ബാധിക്കുന്ന മുഖ്യ ശരീരഭാഗം ഏതാണ്? ശ്വാസകോശം. ക്ഷയരോഗം ബാധിക്കുന്ന മുഖ്യ ശരീരഭാഗം ശ്വാസകോശമാണ്. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാരീതി ഏതാണ്? ഡോട്ട്സ്. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാരീതി ഡോട്ട്സ് ആണ്. SARS രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ ഹോങ്കോങ്ങിലാണ്. SARS രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ചൈനയിലെ ഹോങ്കോങ്ങിൽ. SARS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? സിവിയൻ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. SARS എന്നതിൻ്റെ പൂർണ്ണരൂപം സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ്. SARS രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. SARS രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്.
ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണ്? ജലദോഷം. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ജലദോഷമാണ്. ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമം നാസോഫാരിഗൈറ്റിസ് എന്നാണ്. തൊണ്ടയിലെ മുള്ള എന്നറിയപ്പെടുന്ന ഡിഫ്തീരിയ രോഗത്തിന് കാരണമായ രോഗമാണ് ഏതാണ്? ബാക്ടീരിയ. തൊണ്ടയിലെ മുള്ള എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയയാണ്. ഈ രോഗത്തിന് കാരണമായ രോഗമാണ് ബാക്ടീരിയയാണ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, വയറുകടി, പോളിയോമൈലറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, വയറുകടി, പോളിയോമൈലറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും. വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. വയറിളക്കത്തിന് നൽകുന്ന ഏറ്റവും ലളിതമായ ചികിത്സ ഏതാണ്? ഒആർടി, ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്നാണ് ഒആർടിയുടെ പൂർണ്ണരൂപം. വയറിളക്കത്തിന് നൽകുന്ന ഏറ്റവും ലളിതമായ ചികിത്സയാണ് ഒആർടി. ഒആർടിയുടെ പൂർണ്ണരൂപം ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്നാണ്. കോളറ, അതിസാരം, ഡിസെൻറ്ററി എന്നീ രോഗങ്ങൾ ഉള്ളവർക്ക് നിർജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലായനി ഏതാണ്? ഒആർഎസ് ലായനി. ഒആർഎസ് എന്നതിൻ്റെ പൂർണ്ണരൂപം ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് സൊല്യൂഷൻ എന്നാണ്. കോളറ, അതിസാരം, ഡിസെൻറ്ററി എന്നീ രോഗങ്ങൾ ഉള്ളവർക്ക് നിർജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലായനിയാണ് ഒആർഎസ്. ഒആർഎസ് ലായനിയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈസോഡിയം സിട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്. ഒആർഎസ് ലായനിയിലെ ഘടകങ്ങൾ ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈസോഡിയം സിട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്നിവയാണ്. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും കൈകളുടെ ശുചിത്വക്കുറവ് മൂലവും പകരുന്ന ബാക്ടീരിയ രോഗമാണ് ടൈഫോയിഡ്. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും കൈകളുടെ ശുചിത്വക്കുറവ് മൂലവും പകരുന്ന ബാക്ടീരിയ രോഗമാണ് ടൈഫോയിഡ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറയാണ്. എലിപ്പനി പരത്തുന്ന ജീവി ഏതാണ്? എലിച്ചെള്ള്. എലിപ്പനി പരത്തുന്ന ജീവി എലിച്ചെള്ളാണ്. 2022 ഏപ്രിലിൽ എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച ക്യാമ്പയിൻ ഇതാണ്. മൃത്യുഞ്ജയം. 2022 ഏപ്രിലിൽ എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച ക്യാമ്പയിനാണ് മൃത്യുഞ്ജയം. ന്യൂമോണിയ രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ന്യൂമോണിയ രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ശക്തമായ പനി, തലവേദന, പേശിവേദന, കണ്ണിലുണ്ടാകുന്ന ചുവപ്പ് നിറം. എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായ പനി, തലവേദന, പേശിവേദന, കണ്ണിലുണ്ടാകുന്ന ചുവപ്പ് നിറം. കോളറയുടെ ഇൻകുബേഷൻ പീരീഡ് മണിക്കൂറുകൾ മുതൽ 5 ദിവസം വരെയാണ്. കോളറയുടെ ഇൻകുബേഷൻ പീരീഡ് മണിക്കൂറുകൾ മുതൽ 5 ദിവസം വരെയാണ്. ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, ചുമ. ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്, പ്രധാന ലക്ഷണം ചുമ തന്നെയാണ്. ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം എന്നിവയൊക്കെ ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. വായുവിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി അഥവാ മീസിൽസ്, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടുനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ ഇവയൊക്കെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, വയറുകടി, പോളിയോമൈലറ്റിസ് എന്നിവ. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം, എബോള എന്നിവ. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം, എബോള എന്നിവ. ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ് എന്നിവ. രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും. രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും.
മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങളാണ് പന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ടാപ്പനി, കോങ്കോ പനി, നിപ്പ, എംബോള എന്നിവ. മൃഗങ്ങൾ പരത്തുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? പന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ടാപ്പനി, കോങ്കോ പനി, നിപ്പ, എബോള. ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങൾ നോക്കാം. മന്ത്രോഗം ക്യൂലക്സ് പെൺകൊതുകാണ് പരത്തുന്നത്. മലേറിയ അനോഫിലിസ് പെൺകൊതുക്, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മഞ്ഞപ്പനി എന്നിവ ഈഡിസ് ഈജിപ്തി വിഭാഗത്തിൽപ്പെട്ട കൊതുകാണ്. ജപ്പാൻ ജ്വരം രോഗാണുവാഹകരായ പലതരം കൊതുകുകളാണ്. പ്ലേഗ് എലിച്ചെള്ളാണ് പരത്തുന്നത്. ടൈഫസ് പേനും ചെള്ളുമാണ്. കാലാസർ സാൻഡ് ഫ്ലൈ ആണ്. സ്ലീപ്പിംഗ് സിക്നസ് സെറ്റ്സെ ഫ്ലൈ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.